അല്ല, ഇദ്ദേഹം ജോർജ് കുര്യൻ ഇവിടെ പറയേണ്ടായല്ലോ, ഈ രാജ്യത്ത് പട്ടാളക്കാരെ ആക്രമിക്കുന്നു, പട്ടാളക്കാരെ കൊല്ലുന്നു, ഭീകരവാദം ഉണ്ടായി, മുസ്ലിം ലീഗ് എന്ത് ചെയ്ത്, മറ്റുള്ളവരെ എന്ത് ചെയ്ത്. ഇവിടെ സത്യപാൽ മാലിക് എന്ന പേരുള്ള ബി ജെ പിക്കാരനായ കാശ്മീരിന്റെ നേരത്തെ ഗവർണർ പറഞ്ഞതെന്താ, പുൽവാലയിലെ ആ പട്ടാളക്കാരുടെ വീരമൃത്യു അതിന് പിന്നിൽ നരേന്ദ്രമോദി ബി ജെ പി എന്നാ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ നേതാവല്ല പറഞ്ഞത് സത്യപാൽ മാലിക്. ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ രാജ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ആള് കൂമർ നാരായണൻ തൊട്ട് ഇങ്ങോട്ട് എണ്ണ്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു RSSകാരനെ പാകിസ്ഥാൻ ഒറ്റിയതിന്റെ പേരിൽ അകത്ത് കിടക്കുക. 100 പേരെ ഈ രാജ്യത്തിന് ഒത്തിയവരെ ലിസ്റ്റ് എടുക്കുക. ഞാൻ RSSകാരുടെ എണ്ണം തരാം, ഒരൊറ്റ ലീഗുകാരുടെ പേര് പറയാൻ ജോർജ് കുര്യന് കഴിയില്ല. ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപകനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇതൊരു കത്തുണ്ട്. ആ കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് എനിക്ക് എൻ്റെ മകനെയാണ്, ഏക മകൻ ഏകപുത്രനെ ഞാൻ സംഭാവന ചെയ്യുന്നു പറഞ്ഞ് നെഹ്റുവിന് കത്തെഴുതിയിട്ടുണ്ട്. നെഹ്റു അതേക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഞങ്ങള്. നിങ്ങളെ വാജ്പേയി രാജ്യം ഭരിക്കുമ്പം ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യയെ പ്രതികരിച്ച് പറഞ്ഞയച്ചത് മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് ഇ അഹമ്മദിനെയാണ്. 1 വട്ടമല്ല, ഈ രാജ്യം 13 വട്ടം. എന്താ കാരണം, ഇവിടുത്തെ വാജ്പേയി അടക്കമുള്ളവർക്ക് പോലും മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ ട്രസ്റ്റ് ആയിരുന്നു. അത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളിവിടെ പറയേണ്ടല്ലോ, പിന്നെ ഈ നാട്ടിലെ അക്രമങ്ങളെ കുറിച്ച് എല്ലാത്തിലും RSSന്റെ പങ്കാളിത്തമില്ലാത്ത എന്താണുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഹമാസിനെ കുറിച്ച് വളരെ കൃത്യമായി പറയണം. ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ യു എൻ ജനറൽ അസംബ്ലിയുടെ റെസൊല്യൂഷനിലെ 37 തൊട്ട് 43 വരെയുള്ള പേജുകൾ ഞാൻ അഭിലാഷിന് വിട്ടിട്ടുണ്ട്. എന്തായാലും പറയുന്നത്, ഒരു ജനതയുടെ പ്രതിരോധിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ്. അതാണ് ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് അത് കേൾപ്പിച്ചേ പറ്റൂ, ലോകം മുഴുവൻ അറിയണം. ഈ സംഖ്യകൾ നാട്ടിൽ പ്രചരണം നടത്തുന്നത് എന്താണെന്നറിയോ, ഇതാ ദ ലെജിറ്റിമൻസി ഓഫ് ദ സ്ട്രഗിൾ ഓഫ് പീപ്പിൾസ് ഫോർ ഇൻഡിപെൻഡൻസ്, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, നാഷണൽ യൂണിറ്റി ആൻഡ് ലിബറേഷൻ ഫ്രം കൊളോണിയൽ ആൻഡ് ഫോറിൻ ഡോമിനേഷൻ ആൻഡ് ഫോറിൻ ഒക്യുപ്പേഷൻ ബൈ ഓൾ അവൈലബിൾ മീൻസ് ഇൻക്ലൂഡിംഗ് ആർമഡ് സ്ട്രഗിൾ. ഈ സായുധധാരികളായിട്ട് ഒരു രാജ്യത്തെ, ഒരു ജനതയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ജനതയുടെ അവകാശം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യ എന്ന രാജ്യത്ത് എവിടെ പോയാലും പാകിസ്ഥാന്റെ പട്ടാളും പോലീസും നിന്നാൽ എന്തായിരിക്കും സ്ഥിതി എല്ലായിടത്തും? ഈ പാലസ്തീൻ എന്ന് അറിയുന്ന അവശിഷ്ടം കൈയടക്കി തീർന്ന ഈ അവശിഷ്ടം എല്ലാ റോഡുകളിലും ഇസ്രായേൽ ആർമിയാണ്, ഇസ്രായേൽ പോലീസാണ്. എന്തൊരു കഷ്ട! ലോകത്ത് എവിടെയാണ് ഇങ്ങനെയുണ്ടോ? ഒരു രാജ്യത്തിനകത്ത് ഇവരുടെ പോലീസാണ്. ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കൊണ്ട് കാണണം നിങ്ങള്. എത്ര പാലസ്തീനകത്ത് റാബല്ലയിലും വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ജോർജ് കുളങ്ങരയുടെ വാഹനം ഇസ്രായേൽ ആർമി തടയാണ്. എന്തായാലും നമുക്ക് ഈ ചർച്ച തുടരാം. പക്ഷേ അതിങ്ങനെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ധ്രുവീകരിച്ചുകൊണ്ട് അക്കാദമിക്കായ നിലയിൽ മുന്നോട്ട് പോകേണ്ട ചർച്ചയാണ്. അത് എവിടെയായാലും പാടില്ലാത്തതാണ്. ഒരു മനുഷ്യനും മദർ തെരേസയുടെ ഖേൽ രത്ന അവാർഡ് തിരിച്ചു മേടിക്കണം എന്ന് പറഞ്ഞ് BJP പോയി തീർന്ന ഈ ജോർജ് കുര്യൻ എന്ത് ക്രിസ്ത്യാനികള്, എന്ത് ക്രിസ്ത്യാനികള്!